അവർക്ക് നമസ്കാരം. ഞാൻ ഇന്ന് നല്ലൊരു ഡ്രിങ്ക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമായ സാധനം 1/2 കിലോ പാളയംകുടം പഴം, 1 തേങ്ങ, ഇതെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞ് പഴവും അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് രുചികരമായ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം വട്ടത്തിന് വിടിയെ കാണുന്ന പോലെ അരിയുക. ഇതിൽ പാളയംകുടൻ പഴം അഥവാ മൈസൂർ പഴം എന്ന് പറയുന്ന അത് തന്നെ ചേർക്കണം. അതിൻ്റെ സ്മെല്ലാണ് ഈ പാലിന്, തേങ്ങാപ്പാലിന് ഒരു ഹൈലൈറ്റ് കൊടുക്കുന്നത്. വേറെ പഴം, ഞാലിപ്പൂവനോ പൂവൻ പഴമോ ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈ റെസിപ്പി അതിൻ്റെ ഗുണനിലവാരത്തിലെത്തുന്നതല്ല. ഇതിൽ ഈ ഞാൻ പറഞ്ഞ പഴം തന്നെ ചേർക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് മധുരവും ചേർക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് 1/2 തവി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 6 പേർക്ക് കുടിക്കാവുന്ന റെസിപ്പിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 6 ഗ്ലാസ് കറക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ആ പാലിലേക്ക്, ഈ പഴത്തിൻ്റെ ഫ്ലേവർ ആ പാലിലേക്ക് ഊറുന്നതാണ്. മിക്കവാറും ഈ നോയമ്പ് സമയങ്ങളിലെല്ലാം എല്ലാവരും ഈ തേങ്ങാപ്പാലും പഴവും ഉണ്ടാക്കി കുടിക്കുന്നതാണ്. പഴമക്കാരെല്ലാം ഉണ്ടാക്കി കുടിക്കും. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇത് അറിയാവോ എന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ഇത് നോയമ്പ് സമയത്ത് 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നിയമം. അത് ആ ചൂട് ബാലൻസ് ചെയ്യാനും ശരീരത്തിൻ്റെ നല്ല പോഷകസമൃദ്ധമായ എനർജി കിട്ടാനും എല്ലാത്തിനും കൂടെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ രുചികരമായ ഇതൊന്ന് അലങ്കരിക്കാം. അതിന് ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ഇട്ടിരിക്കുന്നത്. ഓരോ കുങ്കുമപ്പൂവും ചേർത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഏലക്കപ്പാടി പൊടിയും ചേർത്താൽ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഒരു ചെറിയ പായസം നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം. കുട്ടികളെ പറ്റിക്കാനുള്ള പായസം, കുട്ടികൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം അവർ പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് ഏലക്കാപ്പൊടിയും ഈ പഴം ഒന്നോ രണ്ടോ പീസ് അതിൻ്റെ അകത്ത് ഞരടി ചേർത്താൽ നല്ല കൊഴുപ്പും കിട്ടും കുട്ടികൾക്ക്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നല്ല പഴുത്ത പഴം തന്നെ എടുത്താൽ മതി. അതിൻ്റെ ആ ഫ്ലേവർ തന്നെ ഭയങ്കര ഒരു അവസ്മരണീയമായ ഒരു സ്മെല്ലുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി എല്ലാ ദിവസവും ഞാൻ രാത്രി 9:30 എത്തുന്നതായിരിക്കും. താങ്ക് യു.